കോൺഫെഡറേഷൻ എന്താണെന്ന് വിവരിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഫെഡറേഷൻ, ഫെഡറൽ, കോൺഫെഡറൽ, കോൺഫെഡറേഷൻ എന്നീ വാക്കുകളെയൊക്കെ പര്യായ പദങ്ങളെ പോലെയാണ് എ വി ഡൈസി ഉപയോഗിച്ചിരിക്കുന്നത്. കോൺഫെഡറേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം കൂട്ടിച്ചേർക്കപ്പെട്ടത്, സംയോജിപ്പിക്കപ്പെട്ടത് എന്നൊക്കെയുള്ള നിലയിലാണ്. യഥാർത്ഥത്തിൽ രാഷ്ട്രവിജ്ഞാനീയത്തിൽ ഉപയോഗിക്കുന്ന കോൺഫെഡറേഷൻ, ഫെഡറേഷൻ എന്നീ പദങ്ങളെ പരസ്പര പൂരകമായ അർത്ഥത്തിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. രാഷ്ട്രങ്ങൾ ഒരു ചരിത്ര പരിണാമത്തിൻ്റെ ഉൽപ്പന്നമാണ്. ഗോത്രങ്ങളിൽ നിന്നും ആധുനിക ദേശരാഷ്ട്രങ്ങളിലേക്ക് വികസിച്ചു വരുമ്പോൾ വൈവിധ്യമാർന്ന ഭരണകൂട രൂപങ്ങളെ പരീക്ഷിച്ചും പരിഷ്കരിച്ചുമാണ് മനുഷ്യവംശം കടന്നുപോന്നിട്ടുള്ളത്. ഇത്തരം പരിഷ്കരണങ്ങളിലും പരിഷ്കാരങ്ങൾക്കിടയിലും രൂപം കൊണ്ട ഒന്നാണ് ചെറു രാഷ്ട്രങ്ങളുടെ കൂട്ടുകെട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ചരിത്രം അന്വേഷിച്ചു പോകുമ്പോൾ BC 4 ഏഷ്യ മൈനറിൽ രൂപം കൊണ്ട ലൈസിയ ആണ് ആദ്യത്തെ ഫെഡറൽ രാഷ്ട്രം എന്ന് പറയാൻ കഴിയും. എന്നാൽ ഇന്ന് നാം അർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു ഫെഡറലിസം ആയിരുന്നോ അക്കാലത്ത് നിലനിന്നിരുന്നത് എന്നത് സംശയിക്കത്തക്ക വസ്തുതയാണ്. കാരണം ആധുനിക ഫെഡറൽ രാഷ്ട്രങ്ങൾക്ക് അനിവാര്യമായിട്ടും ഉണ്ടാവേണ്ടുന്ന 3 സവിശേഷതകളുണ്ട്. 1, ഒരു ലിഖിത ഭരണഘടനയുടെ സാന്നിധ്യമാണ്. മറ്റൊന്ന്, അധികാര വിഭജനമാണ്. 3 ഘടകം ജനകീയ പരമാധികാരത്തോടുള്ള കൂറും പ്രതിബദ്ധതയും ആണ്. അഥവാ ജനകീയ പരമാധികാരത്തിൽ അടിയുറച്ച ഒന്ന് ആയിരിക്കും ഒരു ഫെഡറൽ രാഷ്ട്രം. ഈ സവിശേഷതകളൊന്നും തന്നെ പുരാതന രാഷ്ട്രങ്ങളിൽ നമുക്ക് ആ നിലയിൽ കാണുവാൻ കഴിയുകയില്ല. ചില ആളുകൾ മൗര്യ സാമ്രാജ്യത്തെ ഫെഡറേഷൻ്റെ ഒരു രൂപമായി വിഭാവന ചെയ്യാറുണ്ട്. അക്ഷരാർത്ഥത്തിൽ സാമന്ത രാജാക്കന്മാരുടെ ഒരു കൂടിച്ചേരൽ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങളുടെ കൂടിച്ചേരൽ കൂടിയാണ് ഓരോ ഫെഡറേഷനിലും നമുക്ക് കാണാൻ കഴിയുക. ഫെഡറേഷനെയും കോൺഫെഡറേഷനെയും തമ്മിൽ എങ്ങനെയാണ് വ്യത്യസ്തമാക്കാൻ കഴിയുക? അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് 1781 തൊട്ട് 1789 വരെയുള്ള അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ചരിത്രത്തിലാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. ആ സ്വാതന്ത്ര്യ സമരത്തിലൂടെ 13 കോളനികൾ സ്വതന്ത്രമായി. സ്വതന്ത്രമായ 13 കോളനികൾ കൂട്ടുചേർന്നിട്ട് ഒരു കേന്ദ്ര ഗവൺമെൻറ്റിന് രൂപം കൊടുത്തു, അമേരിക്കൻ ഐക്യനാടുകൾ എന്ന് പറയുന്ന കോൺഫെഡറേഷൻ. ഈ കോൺഫെഡറേഷൻ്റെ അധികാരവും അതിൻ്റെ ഭരണഘടനയും രൂപപ്പെടുത്തി അത് അംഗീകരിച്ചത് 9 കോളനികളാണ്. ഈ 9 കോളനികൾ കൂട്ടുചേർന്നിട്ടാണ് ആദ്യത്തെ കോൺഫെഡറേഷൻ രൂപീകരിച്ചതെന്ന് പറയാം. ഇത് ഒരു അയഞ്ഞ കൂട്ടുകെട്ടായിരുന്നു. പരിമിതമായ അധികാരങ്ങൾ മാത്രമേ കേന്ദ്ര ഗവൺമെൻറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. മറ്റ് രാഷ്ട്രങ്ങളുമായിട്ട് നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും നയതന്ത്ര പ്രതിനിധികളെ സ്വീകരിക്കുന്നതിനും നയതന്ത്ര പ്രതിനിധികളെ അയക്കുന്നതിനും ഉള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിരുന്നു. അമേരിക്കയിലെ മറ്റ് സംസ്ഥാനങ്ങൾ നിർമ്മിക്കുന്ന നാണയങ്ങൾക്ക് വിലകളിടുന്നതിനും അളവു തൂക്കങ്ങൾ ക്രമീകരിക്കുന്നതിനും തപാലാപ്പീസുകൾ സ്ഥാപിക്കുന്നതിനും ഉള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിരുന്നു. ഓരോ സംസ്ഥാനത്തിൻ്റെയും 2 മുതൽ 7 വരെയുള്ള പ്രതിനിധികളെ US കോൺഗ്രസിലേക്ക് അയക്കാമെങ്കിലും ഒരു സംസ്ഥാനത്തിന് 1 വോട്ട് എന്നുള്ള നിലയിലാണ് അതിൻ്റെ അധികാരം നിർണയിച്ചിരുന്നത്. ഇതിനപ്പുറത്തേക്ക് ഒരധികാരമോ മറ്റ് പ്രാധാന്യമോ കേന്ദ്ര ഗവൺമെൻറ്റിന് ഉണ്ടായിരുന്നില്ല. സാവകാശത്തിൽ സംസ്ഥാനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് അകന്നു തുടങ്ങി. ഈയൊരു സാഹചര്യത്തിലാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിൽ അഗ്രഗണ്യനായിട്ടുള്ള ജോർജ് വാഷിങ്ടൺ സൂചിപ്പിക്കുന്നത്, അമേരിക്കയിലെ കോളനികൾ സുസംഘടിതമായ ഒരു ഭരണഘടനയോ
ഒരു കേന്ദ്ര ഭരണകൂടത്തെയോ നിർമ്മിക്കുന്നില്ലെങ്കിൽ ഈ മഹാസൗദം നമ്മുടെ തലയിലേക്ക് തന്നെ ഇടിഞ്ഞു വീഴും എന്നുള്ളത്. ഈ ആശയത്തെ അമേരിക്കയിലെ മറ്റ് പ്രതിഭാശാലികളായിട്ടുള്ള രാഷ്ട്രീയ ചിന്തകരും തത്വചിന്തകരും അംഗീകരിക്കുകയുണ്ടായി. അങ്ങനെ അമേരിക്കയുടെ കോൺഫെഡറൽ സംവിധാനത്തിൻ്റെ പാളിച്ചകൾ കണക്കിലെടുത്തുകൊണ്ട് ശക്തമായൊരു ഭരണഘടന നിർമ്മിക്കുകയും ആ ഭരണഘടനയിലൂടെ ഒരു ഫെഡറേഷൻ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവർ പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്തു. 1787 അന്നാപോളിയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിലൂടെ അമേരിക്കയ്ക്ക് സുഘടിതമായ ഒരു പുതിയ ഭരണഘടന എഴുതി തയ്യാറാക്കുന്നതിന് തീരുമാനിക്കുകയുണ്ടായി. ജോർജ് വാഷിങ്ടണും ഹാമിൽട്ടൺ മാഡിസൺ തുടങ്ങിയവർ ഇതിന് നേതൃത്വം വഹിച്ചു. ഈ ഭരണഘടനയിലൂടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള അധികാരങ്ങളെ പുതുതായി നിർവചിച്ചു. ഫെഡറേഷനും കോൺഫെഡറേഷനും എന്നുള്ള രണ്ട് തലത്തിലുള്ള ചരിത്രപരമായ അമേരിക്കയെ ഐക്യനാടുകളുടെ വികാസത്തെയാണ് നാം ഇവിടെ കാണുക. കോൺഫെഡറൽ കാലഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻറ് അനുഭവിച്ചിരുന്ന അധികാരാവകാശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അധികാരാവകാശങ്ങളോടുകൂടിയ ഒരു ഭരണകൂടം സാവകാശം പുതിയ ഭരണഘടനയിലൂടെ രൂപപ്പെടുകയായിരുന്നു. കോൺഫെഡറേഷൻ എന്നുള്ള വാക്ക് കൃത്യമായിട്ടും സംസ്ഥാനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ഭരണക്രമം, ഒരു കേന്ദ്ര ഭരണകൂട സംവിധാനം എന്നുള്ള നിലയിലാണ് ആവിഷ്കരിച്ചത്. എന്നാൽ പുതിയ ഭരണഘടന 1789 അവതരിപ്പിക്കുമ്പോൾ സംസ്ഥാനങ്ങളുടെ അധികാരമല്ല, സംസ്ഥാനങ്ങളുടെ കൂട്ടുകെട്ടല്ല, മറിച്ച് ആ ഭരണഘടനയുടെ ആമുഖത്തിൽ വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയുണ്ടായി, വി ദി പീപ്പിൾ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അമേരിക്കൻ ഐക്യനാട്ടിലെ ജനങ്ങളാകുന്ന നാം, ഐക്യനാട്ടിലെ ജനങ്ങളിൽ നിന്നാണ് ഒരു കേന്ദ്ര ഭരണകൂടത്തിൻ്റെ അധികാരം ഉത്ഭവിക്കുക. അധികാരം ഉത്ഭവിക്കുക മാത്രമല്ല, ആ അധികാരം ഒരു ഭരണഘടനാ വിധേയമായിട്ടുള്ള ഒന്നുകൂടിയാണ്. ഇപ്പോൾ കോൺഫെഡറേഷനിൽ നിന്ന് ഫെഡറേഷനിലേക്ക് വരുമ്പോൾ അധികാരത്തിൻ്റെ സ്വഭാവം മാറുകയാണ് ചെയ്യുന്നത്. ഒന്ന്, സംസ്ഥാനങ്ങൾ ദാനം നൽകിയ അധികാരമായിരുന്നു കോൺഫെഡറേഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു ഫെഡറേഷനുള്ളിൽ ജനങ്ങൾ നൽകുന്ന, ജനങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന അധികാരത്തോടു കൂടിയിട്ടാണ് ഭരണകൂടം രൂപപ്പെടുന്നത്. രണ്ടാമത്തെ സംഗതി, ഒരു കോൺഫെഡറേഷനിൽ സുഘടിതമായ സ്ഥാപനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 1781 കോൺഫെഡറേഷൻ രൂപം കൊള്ളുമ്പോൾ രൂപപ്പെട്ട സ്ഥാപനം അമേരിക്കൻ കോൺഗ്രസ് ആണ്. ഈ അമേരിക്കൻ കോൺഗ്രസിൽ നിന്ന് ഭിന്നമായി സംസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ ഫെഡറേഷൻ രൂപപ്പെട്ടതോടുകൂടി നിലവിൽ വന്നു. അപ്പോൾ രണ്ട് സവിശേഷതകളാണ് ഫെഡറേഷൻ രൂപപ്പെടുമ്പോൾ മുമ്പോട്ട് വെച്ചത്. ഒന്ന്, ഭരണഘടനാനുസൃതമായ ഒരു രാഷ്ട്രം. രണ്ട്, നിയമനിർമ്മാണ സഭയ്ക്കുള്ള പ്രാധാന്യം. മൂന്നാമത്, പൊതു ജുഡീഷ്യറി. നിയമനിർമ്മാണം, ഭരണനിർവഹണം, നീതിന്യായം എന്നിവ കൃത്യമായി കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് നിക്ഷിപ്തമാവുകയാണ്. ഇതുകൂടാതെ തന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിൽ കൃത്യമായി അധികാര വിഭജനം ഉണ്ടായി. കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഇച്ഛയ്ക്ക് വിധേയമായി നിൽക്കുന്ന ഒന്നല്ല, മറിച്ച് പരസ്പര പൂരകമായി വർത്തിക്കുന്ന രണ്ട് സ്ഥാപനങ്ങളായി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ മാറി. ഇതിലൂടെ ഇരട്ട പൗരത്വം എന്ന് പറയുന്ന ആശയം മുമ്പോട്ട് വയ്ക്കപ്പെട്ടു. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പൗരനായിരിക്കെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും പൗരനാകുന്നു. ഇതിലൂടെ ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങളും അധികാരങ്ങളും നിർവചിച്ച് കിട്ടുകയുമുണ്ടായി. ഫെഡറേഷൻ എന്ന് പറയുന്നത് കോൺഫെഡറേഷനിൽ നിന്ന് വ്യത്യസ്തമായി സുഘടിതവും ഭരണഘടനാനുസൃതവുമായ കരുത്തുറ്റ ഒരു സ്ഥാപനമായി മാറുകയാണ് ചെയ്യുന്നത്. കോൺഫെഡറേഷൻ ഒരു അയഞ്ഞ കൂട്ടുകെട്ടാണെങ്കിൽ ഫെഡറേഷൻ
സുഖടിതമായ അതിശക്തമായ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പരസ്പര പൂരകമായ പ്രവർത്തനത്തോടുകൂടിയുള്ള ഒരു സ്ഥാപനം ആണ്. കോൺഫെഡറേഷനും ഫെഡറേഷനും തമ്മിലുള്ള വ്യത്യാസം സൂചിപ്പിക്കുന്നത് കെ സി വിയർ എന്ന് പറയുന്ന ചിന്തകനാണ്. തൻ്റെ ഫെഡറൽ ഗവൺമെൻറ് എന്ന കൃതിയിലൂടെ ഫെഡറേഷനും കോൺഫെഡറേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ സൂചിപ്പിക്കുന്നു. ഒരു ഉടമ്പടിയുടെ പരിണിത ഫലമായി രൂപപ്പെടുന്നതാണ് കോൺഫെഡറേഷൻ എങ്കിൽ ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്നതാണ് ഫെഡറേഷൻ. പരിമിതവും സങ്കുചിതവുമായ അധികാരങ്ങളോടുകൂടിയതാണ് കോൺഫെഡറേഷൻ എങ്കിൽ വിപുലവും അനന്യവുമായ അധികാരങ്ങളോടുകൂടിയതാണ് ഫെഡറേഷൻ. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് സ്വമേധയാ വിട്ടുനിൽക്കാൻ കോൺഫെഡറേഷനിലെ സംസ്ഥാനങ്ങൾക്ക് കഴിയുന്നു. എന്നാൽ ഫെഡറേഷനിൽ ഘടക സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് സ്വതന്ത്രമായി വിട്ടുപോകാൻ കഴിയുന്നതല്ല. ഫെഡറേഷനിൽ പരമാധികാരം ഫെഡറേഷനിൽ മുഴുവനായി വ്യാപിച്ചിരിക്കുമ്പോൾ കോൺഫെഡറേഷനിൽ പരമാധികാരം സംസ്ഥാനങ്ങളിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്നു. കോൺഫെഡറേഷനിൽ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് വിധേയമാണ്. ഫെഡറേഷനിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ അധികാരങ്ങൾ പരസ്പര പൂരകമാണ്. ഇവയാണ് ഒരു ഫെഡറേഷനും കോൺഫെഡറേഷനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം.